നമസ്കാരം. കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമം എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. നമ്മുടെ കെ ടി ജലീലാണ് അതിന്റെ ചുമതല വഹിക്കുന്ന മന്ത്രി. അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസ ചുമതല കൂടിയുണ്ട്. എന്തൊക്കെയായാലും ഈ ന്യൂനപക്ഷം എന്ന് പറയുന്നത് ഇപ്പം മത ന്യൂനപക്ഷങ്ങളെ കണക്കാക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻ വിഭാഗവും മുസ്ലിം വിഭാഗവുമാണ് കേരളത്തിലെ മത ന്യൂനപക്ഷങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ ന്യൂനപക്ഷ ക്ഷേമം ഒരു വിഭാഗത്തിന് മാത്രം, അതായത് മുസ്ലിം വിഭാഗത്തിന് മാത്രമായി കൊടുത്ത് ക്രിസ്ത്യൻ വിഭാഗത്തിനെ ഒഴിവാക്കുന്നു എന്ന് പല ക്രൈസ്തവ സഭകളും പരാതി ഉയർത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വാർത്തകൾ, വിശദാംശങ്ങളൊക്കെ തത്വമേ ന്യൂസ് ഇതിനു മുൻപും നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൈസ്തവ വിശ്വാസികളെയും ക്രൈസ്തവ സഭകളെയും ഒഴിവാക്കി നിർത്തി അതിൻ്റെ ശതമാനം കൂടി, അല്ലെങ്കിൽ ഈ ന്യൂനപക്ഷ ക്ഷേമത്തിൻ്റെ പ്രയോജനങ്ങളൊക്കെ തന്നെ മുസ്ലിം വിഭാഗത്തിന് മാത്രമായി പ്രീണനത്തോടെ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെ ചെയ്തു കൊടുക്കുകയാണോ എന്ന ചോദ്യം പല കുറി ഉയർന്നതാണ്. കത്തോലിക്ക സഭയുടെ കത്തോലിക്ക സഭ പ്രസിദ്ധീകരിക്കുന്ന പത്രമായ ദീപിക ഇതിനെതിരെ ശക്തമായ ഒരു വാദമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ദീപിക കൃത്യമായി തന്നെ ഇപ്പം വർത്തമാന പത്രമാണെങ്കിലും, അല്ലെങ്കിൽ സാധാരണഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പത്രമാണെങ്കിലും, സഭയുടെ നിയന്ത്രണത്തിൽ ഉള്ളതുകൊണ്ട് തീർച്ചയായും സഭയുടെ വിഷയങ്ങളും മറ്റു കാര്യമൊക്കെ അവർ കാര്യമായി തന്നെ പുറത്തു കൊണ്ടുവരാറുണ്ട്. അതിനെക്കുറിച്ചൊക്കെ വിമർശിക്കാറും പരാമർശിക്കാറുമൊക്കെയുണ്ട്. അപ്പോൾ ദീപിക ഈ ഒരു വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ന്യൂനപക്ഷ ക്ഷേമം എന്നാൽ ഒരു വിഭാഗത്തിന് മാത്രം റിസർവ് ചെയ്തതാണോ, അല്ലെങ്കിൽ അവർക്ക് മാത്രം ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ടാണ് ക്രിസ്ത്യൻ സമൂഹത്തെ ഒഴിവാക്കുന്നത്? ന്യായമായ ഒരു ചോദ്യമാണ് ദീപിക ഉയർത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കിയാൽ, പിണറായി സർക്കാരിനെതിരെയും യു ഡി എഫിന് എതിരെയും രണ്ട് ഗവൺമെന്റുകൾക്കെതിരെയും, അതായത് ഇവിടെ ഏത് ആരധികാരത്തിൽ വന്നാലും ഇതൊക്കെ തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് സൂക്ഷ്മം ശക്തമായ വിമർശനവുമായി ക്രൈസ്തവ മുഖപത്രമായ ദീപിക. ക്രൈസ്തവർക്ക് അർഹമായ ആനുകൂല്യങ്ങൾ മുസ്ലിം വിഭാഗം തട്ടിയെടുക്കുമ്പോൾ എൽ ഡി എഫും യു ഡി എഫും ഒറ്റക്കെട്ടായി നോക്കി നിൽക്കുകയാണെന്നും ബി ജെ പി മാത്രമാണ് ഈ വിഷയത്തിൽ ചോദ്യമുയർത്തിയതെന്നും ദീപികയുടെ എഡിറ്റോറിയൽ പേജിൽ വന്ന ലേഖനത്തിൽ പറയുന്നു. ലീഗിനെതിരെയും ന്യൂനപക്ഷ ക്ഷേമ മന്ത്രി കെ ടി ജലീലിനെതിരെയും അതിശക്തമായ വിമർശനമാണ് ദീപിക ഉയർത്തിയിരിക്കുന്നത്. കേരളത്തിലെ എവിടെയായിരുന്നു നിങ്ങൾ എന്ന ഒരു തലക്കെട്ടോടു കൂടിയാണ് ദീപികയുടെ മുഖപ്രസംഗം ആരംഭിക്കുന്നത്. കേരളത്തിലെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ ആനുകൂല്യങ്ങളും പദ്ധതികളും ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വിതരണം ചെയ്യണമെന്ന് കേരള ഹൈക്കോടതി കേരള സർക്കാരിന് നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. 4 മാസത്തിനകം നടപടി സ്വീകരിക്കണം എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. ന്യൂനപക്ഷങ്ങൾക്കുള്ള ക്ഷേമ പരിപാടികൾ ജനസംഖ്യാനുപാതികമായി പങ്കുവയ്ക്കണം എന്നാവശ്യപ്പെട്ടിരുന്ന സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് പി വി ആശ പുറപ്പെടുവിച്ച സുപ്രധാനമായ ഈ ഉത്തരവ് പിണറായി സർക്കാർ നടപ്പാക്കുമോ എന്ന് ആശങ്കയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖപ്രസംഗം തുടരുന്നത്. 4 മാസത്തെ സാവകാശത്തിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും നീട്ടിക്കൊണ്ടു പോകില്ലേ? ഹൈക്കോടതി ഉത്തരവ് നടപ്പിലാക്കാൻ സർക്കാരിനോട് ശക്തമായി ആവശ്യപ്പെടാൻ തങ്ങളുടെ നീതിബോധത്തെ സംശയിക്കരുതേ എന്ന വിലാപവുമായി നടക്കുന്ന പ്രതിപക്ഷത്തിന് തന്നെയിടമുണ്ടോ? കേരളത്തിലെ മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമായ ആ വിധി കേരളത്തിലെ പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും തമസ്കരിച്ചു എന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇവിടെയാണ് ലോകത്താകെ പടരുന്ന ഇസ്ലാമോഫോബിയയുടെ വേരുകൾ കേരളത്തിലും എത്ര ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു എന്ന് വ്യക്തമാവുക. മറ്റ് ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന അനീതിയെക്കുറിച്ച് നിശബ്ദരാവുക മാത്രമല്ല, ഇക്കാര്യം ഉച്ചത്തിൽ പറയുന്നവരെ വർഗീയവാദികളാക്കാനും ഈ മാധ്യമങ്ങൾ മത്സരിക്കാറുണ്ട്. ഇത്തരം ബ്രാൻഡിംഗ് ഭയന്ന ഇമേജിന്റെ കാര്യത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന പലരും നിശബ്ദരാവുകയും ചെയ്യുന്നു. അനീതി അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്നു. ഇവിടെ ഇസ്ലാമോഫോബിയയുടെ ആ മാറ്റൊലികൾ ഇവിടെയും എത്തിയിരിക്കുന്നു. ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ എന്നാൽ മുസ്ലിങ്ങൾ മാത്രമായി മാറുന്ന ഒരവസ്ഥ കേരളത്തിൽ ഉണ്ടാകും. അതിഭീകരമായ ഒരവസ്ഥയിലേക്ക് കേരളം പോകും. അതിനുവേണ്ട തന്ത്രങ്ങൾ ഇവിടെ മെനയപ്പെടുകയാണോ? രാഷ്ട്രീയം, അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളും മുന്നണികളും വിവിധ മതസംഘടനകളും ഒക്കെ ഇതിന് കൂട്ടുനിൽക്കുകയാണോ? ഇവിടെ ഒരു വിഭാഗത്തെ പാർശ്വവൽക്കരിച്ച് ആ വിഭാഗത്തെ ഒതുക്കി ആ ആനുകൂല്യങ്ങളൊക്കെ തട്ടിയെടുത്ത് മേനിചമയാനും മുന്നോട്ട് കുതിക്കാനും ശ്രമിക്കുന്ന ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കണം. അതിന് ശക്തമായ ഒരു നീതിന്യായ സംവിധാനം ഇവിടെ നടപ്പിലാക്കണം എന്ന ആവശ്യമാണ് ദീപിക ഈ വിഷയത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ബിഷപ്പിന്റെ പ്രസംഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദീപിക പറയുന്നു, മത അധ്യാപകരുടെ സമ്മേളനത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം ഒരു ജീവിതാനുഭവം പങ്കുവയ്ക്കുമ്പോഴാണ് മുസ്ലിം മതത്തിൽപ്പെട്ട ഒരു യുവാവിനെ വിവാഹം ചെയ്ത യുവതിയിൽ നിന്നുണ്ടായ ഒരു പ്രതികരണം പറഞ്ഞത്. വിശ്വാസത്തിന്റെ കാര്യത്തിൽ അവർ വളരെ സ്ട്രോങ്ങാ, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നടക്കില്ല എന്നായിരുന്നു അത്രേ യുവതി പറഞ്ഞത്. അതൊക്കെ ഉദാഹരണങ്ങളായി മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. അതുപോലെ തന്നെയാണ് ക്ഷേമ പദ്ധതികളിൽ കാണിക്കുന്ന അനീതിയുടെ വിഷയവും. ന്യൂനപക്ഷങ്ങൾക്ക് സർക്കാർ നൽകുന്ന ക്ഷേമ പദ്ധതികൾ ഒരു വിഭാഗം മാത്രം സ്വന്തമാക്കുന്നത് സംബന്ധിച്ച് മറ്റ് ന്യൂനപക്ഷങ്ങളുടെ മനോഭാവത്തിന്റെയും കാതൽ ഇതുതന്നെയാണ്. മുസ്ലിം സമൂഹം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ വളരെ സ്ട്രോങ് ആണ്. ശക്തിമത്തായ പ്രവർത്തനങ്ങളാണ് അവർ കാഴ്ചവെക്കുന്നത്. അന്യായമായി അനുഭവിക്കുന്നവകളിൽ പോലും മാറ്റം വരുത്തിയാൽ ശക്തമായി പ്രതികരിച്ചേക്കാം. മറ്റ് ന്യൂനപക്ഷങ്ങളോ കിട്ടുന്നതാകട്ടെ, അതിങ്ങി പോരട്ടെ എന്ന മട്ടിലും, അതായത് അവനവന്റെ അവകാശം പറഞ്ഞു നേടിയെടുക്കാനും അനർഹമായവ തട്ടിപ്പറിക്കാനും മുസ്ലിം സമൂഹം കാണിക്കുന്ന ആ ഒരു ത്വരയെ കൂടി പരാമർശിച്ചുകൊണ്ട് ദീപിക
മുഖ പ്രസംഗം തുടരുന്നു. അതുപോലെ തന്നെ മുസ്ലിം ലീഗിന്റെ ലീഗ് എത്രമാത്രം യുഡിഎഫിൽ ശക്തി ചെലുത്തുന്നു. മതത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് നമ്മുടെ അഞ്ചാം മന്ത്രിസ്ഥാനമൊക്കെ നമുക്കറിയാം. മഞ്ഞളാംകുടി എലിയുടെ കാര്യമൊക്കെ. അപ്പോൾ അവരുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനും അവരുടെ മുസ്ലിം സമൂഹത്തിന്റെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതിൽ എല്ലാവിധ ഊർജ്ജത്തോടും കൂടി അതിശക്തമായി പ്രതികരിച്ചുകൊണ്ട് അതിശക്തമായി നിലപാടുകൾ എടുത്തുകൊണ്ട് മതത്തെ മാത്രം ചേർത്ത് വെച്ച് നിലപാടുകൾ എടുത്തുകൊണ്ടാണ് ലീഗ് മുന്നോട്ട് പോകുന്നത്. മതേതര സംഘടന അല്ലെങ്കിൽ മതേതര രാഷ്ട്രീയ പ്രവർത്തനം എന്നൊക്കെ വെറും മൂടുപടം മാത്രമാണ്. അവർ നിലകൊള്ളുന്നത് മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമാണ്. അവരുടെ ഉന്നമനത്തിനും അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും നേടിയെടുക്കാനും അവരുടെ ആളുകളെ പരിപോഷിപ്പിക്കാനും വേണ്ടി മാത്രമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന സംഘടന നിലകൊള്ളുന്നത് എന്ന ഒരു വിമർശനം കൂടി ഉയർത്തുന്നുണ്ട്. അതുപോലെ പിണറായിക്ക് പോലും സാമ്പത്തിക സംവരണം നടപ്പിലാക്കാനുള്ള ധൈര്യം കിട്ടിയത് കേന്ദ്ര നിയമത്തിന്റെ പിൻബലത്തിലാണ്, കേന്ദ്രം നടത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് എന്ന് കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. 2014 കേരള നിയമസഭ പാസാക്കിയ ന്യൂനപക്ഷ കമ്മീഷൻ നിയമമനുസരിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾ ജനസംഖ്യ ആനുപാതികമായി വിഭജിക്കപ്പെടേണ്ടതാണ്. കേന്ദ്ര നിയമം അനുസരിച്ച് ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് അർഹരായ 6 മതവിഭാഗങ്ങളാണ് ഇന്ത്യയിലുള്ളത്. മുസ്ലിം, ക്രൈസ്തവർ, സിഖുകാർ, ജൈനമതക്കാർ, ബുദ്ധമതക്കാർ, പാഴ്സികൾ. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ജനസംഖ്യയുടെ 26.66% മുസ്ലിങ്ങളും 18.38% ക്രൈസ്തവരുമാണ്. ആനുകൂല്യങ്ങൾ ജനസംഖ്യാനുപാതികമായി വിഭജിച്ചാൽ ക്രൈസ്തവർക്ക് 40%ത്തിലധികം അതിന്റെ ഗുണങ്ങൾ ലഭിക്കണം. മുസ്ലിങ്ങൾ ഒഴികെയുള്ള മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് 0.34%. എന്നിട്ടും എന്തേ കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോഴും മുസ്ലിങ്ങളും മറ്റു മതസ്ഥരുമായി 8:2 അല്ലെങ്കിൽ 80:20 എന്ന ആ ഒരു അന്യായമായ ആ ഒരു റേഷ്യോയിൽ ആ ഒരു അനുപാതത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന സംശയമാണ് ദീപിക ഉയർത്തുന്നത്. ഇപ്പോഴുള്ള സർക്കാരുകളും ജനപ്രതിനിധികളും ഒക്കെ ഇതിന് മറുപടി പറയേണ്ടതുണ്ട്. 2011 കേരളത്തിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ആരംഭിച്ചപ്പോൾ മുതൽ അതിന്റെ മന്ത്രി മുസ്ലിം സമൂഹത്തിൽ നിന്ന് മാത്രമായിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കൊന്നും മന്ത്രിസ്ഥാനമില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തിന് മന്ത്രിസ്ഥാനം കൊടുത്തിട്ടില്ല. ന്യൂനപക്ഷമെന്നാൽ മുസ്ലിം സമൂഹം മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു സർക്കാരും രാഷ്ട്രീയ ചിന്തകന്മാരും അല്ലെങ്കിൽ രാഷ്ട്രീയ ഭിക്ഷാന്തേഹികളും ഒക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ മറ്റ് ന്യൂനപക്ഷങ്ങൾ തഴയപ്പെടുന്നു, അവർ തമസ്കരിക്കപ്പെടുന്നു, അവർ ഒഴിവാക്കപ്പെടുന്നു. ഇതാണ് പറയുന്നത്. കൃത്യമായ ഒരു റേഷ്യോ പോലും, ഒരു അനുപാതം പോലും ഈ വിഷയത്തിലൊന്നും, സംവരണ വിഷയത്തിലായാലും മറ്റാനുകൂല്യങ്ങളുടെ വിഷയത്തിലായാലും ഇവിടെയില്ല. ഇത് പ്രീണനമല്ലേ? ഇത് മുസ്ലിം മതവിഭാഗത്തോട് മാത്രമുള്ള ഒരു പ്രീണനമല്ലേ എന്നാണ് ദീപിക ചോദിച്ചിരിക്കുന്നത്. അതുപോലെ എന്തൊക്കെ ഈ ഒരു വിഷയത്തിൽ വളരെ വിശദമായി തന്നെയാണ് ഈ എഡിറ്റോറിയൽ മുമ്പോട്ട് പോകുന്നത്. ആര് ചോദിച്ചില്ലെങ്കിലും BJP ഈ ചോദ്യങ്ങൾ ഉയർത്തും എന്ന് എഡിറ്റോറിയൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഉത്തരം കണ്ടുവെക്കുന്നതാണ് നല്ലത്. അച്യുതാനന്ദൻ സംഭവത്തിൽ ഉണ്ടായതുപോലെയുള്ള പ്രതികരണങ്ങൾ ഇനിയും ഉണ്ടാകാം. ജനങ്ങൾ ബോധവാന്മാരായി വരുന്നു എന്ന് പറയുന്നു മുഖപത്രം. ന്യൂനപക്ഷ ക്ഷേമ മന്ത്രിയുടെ നിലപാടുകളെയൊക്കെ തന്നെ അതിശക്തമായി വിമർശിച്ചുകൊണ്ടാണ് ഈ എഡിറ്റോറിയൽ മുമ്പോട്ട് പോകുന്നത്. തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. BJPയെ ചോദിക്കൂ, ഇവിടെ UDFഉം LDFഉം ചോദിക്കില്ല. എന്താണ് ന്യൂനപക്ഷ ക്ഷേമം? ന്യൂനപക്ഷ ക്ഷേമത്തിലെ ആനുപാതികമായ അവസ്ഥ എന്താണ്? ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയും അതിന്റെ ജനപ്രതിനിധികളും മാത്രമേ ഇതൊക്കെ ചോദിക്കുകയുള്ളൂ. അല്ലാതെ ഇവിടെ ഒരു LDFഉം ചോദിക്കില്ല, ഒരു UDFഉം ചോദിക്കില്ല. UDFന് ലീഗിനെ പേടി, LDFന് ജലീലിനെ പേടി. ഈ ഒരു വിഷയം മാത്രമേ ഇവിടെയുള്ളൂ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.